ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഹാർദിക് പാണ്ഡ്യയുടെ വോയിസ് ആണ്. വെറുതെയുള്ള ഒരു വോയിസ് അല്ല ഇത്, സഹതാരങ്ങളെ ചീത്ത വിളിക്കുന്നതാണ്. ക്രിക്കറ്റ് ജെന്റിൽമാൻ ഗെയിം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ക്രിക്കറ്റിൻ്റെ മാന്യത കളഞ്ഞു വിളിക്കുന്ന ചില താരങ്ങളുണ്ട്. കളിക്കളത്തിന് അകത്തും പുറത്തും വളരെ മോശമായി പെരുമാറും. അതെ, അങ്ങനൊരു സംഭവമാണ് ഇന്നത്തെ മാച്ചിൽ അരങ്ങേറിയത്. ഇന്ന് നടന്ന ശ്രീലങ്കൻ ഏകദിനത്തിലാണ് പാണ്ഡ്യ സഹതാരങ്ങളെ ചീത്ത വിളിച്ചത്. വളരെ മോശമായ വാക്കുകളാണ് പാണ്ഡ്യ എന്ന് പ്രയോഗിച്ചത്. എന്തിനാണ് പാണ്ഡ്യ അങ്ങനെ ചെയ്തത്? എന്താണിന്ന് സംഭവിച്ചത്? പാണ്ഡ്യ ഇങ്ങനെ ചൂടാവാൻ കാരണം എന്തായിരുന്നു? ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ അവസാനിച്ച ഇന്ത്യ ശ്രീലങ്ക ഏകദിനത്തിൽ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. രണ്ട് കളി അടുപ്പിച്ച് ജയിച്ചതുകൊണ്ട് ഇന്ത്യക്ക് പരമ്പര ലഭിച്ചു. ഇന്നത്തെ ദിവസം വൈറലായത് പാണ്ഡ്യ ചെയ്ത കാര്യങ്ങളാണ്. ഇന്ന് ആദ്യം പാണ്ഡ്യ രോഹിതിനോട് ചൂടായിരുന്നു. അതു കഴിഞ്ഞ് പാണ്ഡ്യ സഹതാരങ്ങളെ തെറി വിളിച്ചു. പാണ്ഡ്യയ്ക്ക് അഹങ്കാരം കൂടിയെന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ പദവി പാണ്ഡ്യയ്ക്ക് കൊടുത്ത ശേഷം താരത്തിൻ്റെ ബിഹേവിയർ മോശമാണ്. താനെന്തോ വലിയ സംഭവമായെന്നാണ് പാണ്ഡ്യയുടെ മട്ട്. ഇന്ന് പാണ്ഡ്യ സഹതാരങ്ങളെ തെറി വിളിച്ചു. ശ്രീലങ്കയുടെ ബാറ്റിങ്ങിലാണ് സംഭവം നടന്നത്. പാണ്ഡ്യ ബൗണ്ടറി ലൈനിൻ്റെ അടുത്തായിരുന്നു. ഈയൊരു സമയം വാട്ടർ ബോയ് ആയിട്ട് ഇഷാനും സൂര്യയും അവിടെ ഉണ്ടായിരുന്നു. പാണ്ഡ്യ അവരോട് കഴിക്കാൻ സ്നാക്സും അതുപോലെ വെള്ളവും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. പാണ്ഡ്യ പറഞ്ഞത് അവരങ്ങനെ ശ്രദ്ധിച്ചില്ല. അവർ കളിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പാണ്ഡ്യയുടെ വാക്കിന് വില കൊടുക്കാത്തത് കാരണം പാണ്ഡ്യയ്ക്ക് ദേഷ്യം വന്നു. പിന്നീട് കുറച്ചു കഴിഞ്ഞ് പാണ്ഡ്യ ഇങ്ങനെ പറഞ്ഞു, വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ അത് കേൾക്കണം, നിന്റെയൊന്നും പിന്നാലെ നടക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നീട് പാണ്ഡ്യ അസഭ്യമായി എന്തോ പറഞ്ഞു. വളരെ മോശം വാക്കുകളാണ് പാണ്ഡ്യ ഇന്ന് പ്രയോഗിച്ചത്. പാവമായ സൂര്യയും ഇഷാനും കൂടി വേഗത്തിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ശരിക്കും പാണ്ഡ്യ ചെയ്തത് വളരെ മോശമാണ്. സഹതാരങ്ങളോട് അസഭ്യം പറയുന്നത് ശരിയല്ല. കളിക്കളത്തിന് അകത്തും പുറത്തും മാന്യതയോടെ പെരുമാറണം. പാണ്ഡ്യ സച്ചിനെ കണ്ട് പഠിക്കട്ടെ എന്നാണ് ആരാധർ പറയുന്നത്. പാണ്ഡ്യയ്ക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടെന്നും ആരാധർ പറയുന്നു. ക്യാപ്റ്റനായ രോഹിതിന് പോലും ഇത്രയും അഹങ്കാരമില്ല. എന്നാൽ വൈസ് ക്യാപ്റ്റനായ പാണ്ഡ്യയ്ക്ക് ഒടുക്കത്തെ ചാടിയാണ്. പാണ്ഡ്യന്ന് ചെയ്തത് നല്ലതാണോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.